സീസണിലെ ആദ്യത്തെ ചക്കയുമായിട്ട് അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. ഈ ചക്കയുടെ ചുള അടത്തിയെടുക്കാൻ വേണ്ടി ഇവനെ നമുക്ക് നന്നായിട്ട് മുറിച്ച് എൻ്റെ ചുള അടത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചാണ് അതിൻ്റെ ചുള അടത്തിയെടുക്കുന്നത്. പിന്നെ ഇത് വെട്ടിക്കഴിയുമ്പോഴത്തേനും ചക്കയുടെ അരക്ക് ഉണ്ടാവും, പശ പോലെയാണ് ഇരിക്കുന്നത്. അത് ഒരു ചെറിയ കമ്പെടുത്ത് ഇതുപോലെ തൂത്ത് തുടച്ച് അതിൻ്റെ അരക്ക മുളഞ്ഞിനൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം. ഇത് വെട്ടിയെടുക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മുളഞ്ഞിൻ പറ്റും. അത് മുളഞ്ഞിൻ പറ്റാതിരിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കയ്യെ പുരട്ടുവാണെങ്കിൽ, ലേശം എടുത്ത് വെക്കുവാണെങ്കിൽ, പിന്നെ നമ്മുടെ കയ്യിൽ ഈ അരിവായയിലൊന്നും അതിൻ്റെ ചക്കയുടെ അരക്ക് പിടിക്കുകയില്ല. ചുള അടത്തിയെടുക്കാനായിട്ട് ഇതുപോലെ അതിൻ്റെ കൂഞ്ഞിലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് അതിൻ്റെ ചുള അടത്തിയെടുക്കാം. ഇതുപോലെ ഇത് എൻ്റെ കുഞ്ഞിലൊക്കെ ചെത്തിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് അടത്തിയെടുക്കണം. ചക്കയുടെ എല്ലാ ഭാഗവും തന്നെ ഭക്ഷ്യയോഗ്യമാണ്. ഈ ചക്കച്ചുള നമുക്ക് കഴിക്കാം, അതുപോലെ തന്നെ ചക്കയുടെ കൂർത്ത മടൽ കളഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വെളുത്ത ഭാഗമുണ്ട് ചക്ക മടൽ, അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചക്കയുടെ ചുളയ്ക്കകത്തുള്ള കുരു എന്ന് പറയുന്ന സാധനം, അത് കറി വെക്കാം. ചക്ക കുരുമാങ്ങ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതെ അതെ അതെ. അതുപോലെ ചക്കക്കുരുവിൻ്റെ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ തൊലി കളയുമ്പം അതിൻ്റെ പുറത്തെ തൊലിയല്ലേ കളയുള്ളൂ, മറ്റേത് ഭയങ്കര ഔഷധ ഗുണമാണെന്നാണ് പറയുന്നത്. നല്ല ക്യാൻസറിന് വരെ ചേർക്കാനായിട്ട് ശേഷിയുള്ളതാണ് അതിൻ്റെ ചുമന്ന പാടെന്ന് പറഞ്ഞ സംഭവം. അപ്പം അതുമൊക്കെ കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂഞ്ഞിലും ഒക്കെ കറി വയ്ക്കാം. പണ്ടൊക്കെ ചക്ക തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂഞ്ഞിലും എല്ലാം കൂടെ കൂട്ടി വെക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ കിട്ടാൻ തുടങ്ങുന്ന അധികം കിട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാം കൂടെ കൂട്ടി ചക്കയും മടലും കുരുവും എല്ലാം കൂടെ വേവിക്കുന്ന ഒരു ആദ്യമൊക്കെ കുറച്ച് പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ സുലഭമായി കഴിയുമ്പോഴത്തേനും പിന്നെ ചുള മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ ഇത് മുഴുവൻ അടത്തിയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളത് ചെറുതായിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പാടയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. പക്ഷെ എല്ലാവരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കുന്ന ഒരു രസം തന്നെയാണ്. ഒക്കെ ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അത് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും. ചക്ക അരിഞ്ഞിപ്പം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അതുപോലെ തന്നെ ഈ ചക്ക പുഴുങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ അതിന് കറിയായിട്ട് അല്ല കോഴിയോ അതുപോലെ തന്നെ പോത്തോ ഒക്കെ ഏറ്റവും നല്ലതാണ്. ഞങ്ങളതിനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് ഇച്ചിരി പോത്തിൻ്റെ വാരിയല്ലാണ്. അപ്പോൾ ഈ പോത്തുവാരിക്കറിയും കൂടെ ഈ കൂടത്തിൽ ഈ ചക്കപ്പുഴുക്കും ഈ പോത്തിൻ്റെ വാരിയല് കറിയും കൂടെ അങ്ങോട്ട് കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ആദ്യത്തെ പുഴുക്കായതുകൊണ്ട് ഇവനെ ഒന്ന് പോത്ത് വാരി ഒന്ന് കറി വെക്കുവാണ്. അപ്പോൾ ഈ പോത്ത് വാരി നമുക്കൊന്ന് കറി വെക്കാം. അതിനാദ്യമായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഒരു കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് തിരുമി റെഡിയാക്കണം.
അതുകൂടി കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിരുമ്മി ഇത് നമുക്ക് കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിന് അല്പം വേവുള്ളതാണ്, ഇതിൻ്റെ വരിയെന്ന് എല്ലൊക്കെ വരിയല്ലേന്ന് അതിൻ്റെ ഇറച്ചിയൊക്കെ ഒന്ന് വിട്ട് കിട്ടണമെങ്കിൽ ഏകദേശം നല്ലൊരു വേവുണ്ട്. വേവിച്ചെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക അടുപ്പ വെച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുത്ത് വേവിക്കും. ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഒരല്പ ജീരകം, തേങ്ങ, അല്പം മഞ്ഞപ്പൊടി ഇത്രയും ഇട്ട് നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് പതിയെ ചതച്ചെടുക്കാം. ഒരു തണ്ട് കരിയേപ്പിലയും കൂടെ ഇട്ട് ചതച്ചെടുക്കണം. വെന്ത ചക്കയിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിത് പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ തവിയുടെ കണ കൊണ്ട് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ഇത് കണ്ടമാനം അങ്ങോട്ട് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ തവിയുടെ കണ കൊണ്ടാണ് ഇളക്കേണ്ടത്. നമ്മുടെ ചക്ക ഇപ്പം പാകമായിട്ടുണ്ട്. നമുക്കതിൻ്റെ കണ കൊണ്ട് പതിയെ ഇളക്കി ഒന്ന് ഇളക്കി കൂട്ടി റെഡിയാക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നല്ല ഇതുപോലെ ഒരല്പം കുഴഞ്ഞു വരും. ചക്കപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിയും റെഡിയായിട്ടുണ്ട്. ഈ ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ നമ്മുടെ വാരിയൽ കറിയും കൂടെ കൂട്ടി നമ്മൾ കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ചക്ക സീസണൊക്കെയാണ് വരുന്നത്. എല്ലാവരും ഇതുപോലെ ചക്ക വേവിച്ച് പോത്ത് വാരിക്കറിയൊക്കെ കൂട്ടി കഴിച്ചു നോക്കണം. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.